ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, നാല് ചർച്ചകളോടിട്ടല്ല, അതുമായി ബന്ധപ്പെട്ടതല്ല, പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. നിസ്കാരത്തിന് ശേഷം കൂട്ടു പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽന ഹാദീന മുഹ്തദീന ഗൈറ ലാലീന, ഇതല്ലാത്ത വല്ല ഹദീസും, ഈ ഹദീസ് തന്നെ എവിടെയാണ് പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആ അപ്പൊ ആദ്യം നമുക്ക് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നന്നായി, കാരണം ഞാനത് എപ്പോഴാ കാണിക്കാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. നമ്മളെ ബാലുശ്ശേരി, നമ്മളെ ബാലേട്ടൻ, ബാലേട്ടൻ എന്ന് മൂപ്പരെ കുറിച്ച് ഞാൻ പറഞ്ഞ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് മൂപ്പര് പഠിപ്പിക്കുന്നത്. അത് ആദ്യം ഒന്ന് കണ്ടോളൂ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൈദീശയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ശരിയായല്ലോ, എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൂപ്പർക്ക് പറഞ്ഞിട്ട് മതിയാകുന്നില്ല, എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നോക്ക്. ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കുന്ന ആൾക്കാരാണ്. നന്ദിയിൽ വെച്ച് അനീഫ മൗലവിയോട് ഒരുപാട് തവണ നമ്മൾ ചോദിച്ചു, ഇത് നിങ്ങളൊരു ആയത്ത് ഓതി. അല്ല, ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് മുസ്ലിം എന്ന് മാത്രല്ലേ, യഥാർത്ഥ മുസ്ലിമാ, ഹുമുൽ മുഅ്മിനൂന ഹഖാനൊക്കെ പറയൂലേ, യഥാർത്ഥ മുസ്ലിം, ആ മുസ്ലിം ബാലേട്ടനാണ്. അതിന് ഖുർആനിൽ ആയത്തുണ്ടോ, ഹദീസുണ്ടോ? മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാരോടും ചോദിച്ചോളൂ, ഇയാൾ ശക്തമായി ഇതേ പിൻവലിച്ചിട്ടില്ലത്, എവിടെയാണതുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതായത് മൂപ്പര് പറഞ്ഞു വരുന്നത് നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യലാണ് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റം എന്നാണ്. അപ്പൊ ഒരാൾ വ്യഭിചരിക്കാണ്, വേറൊരാൾ നിസ്കരിച്ച് റബ്ബനാ ഫി ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന എന്ന് പറയാം. എന്നാൽ ഏറ്റവും വലിയ കുറ്റം ഏതാണ്? അത് ഈ ദ്വാരക്കാരാണ്. വ്യഭിചരിക്കൽ അത്ര പ്രശ്നമല്ല എന്നാണ് ആ മൗലവി എന്ന് പറഞ്ഞോട്ടെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പരീക്ഷ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? നെഞ്ചടിച്ചു പൊഴിച്ചു കാര്യമുണ്ടോ? ഇജാരി പോയത്താരെങ്കിലും വിശ്വസിക്കോ? മനസ്സിലാവുന്നില്ല. ഏറ്റവും നല്ലത് വ്യഭിചരിക്കാൻ എന്ന് പറഞ്ഞാൽ, വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാണെന്ന കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനും സൗരിയാണ്. പാച്ചക്കള്ളം, സുഫിയാനും സൗരിയ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞത് ബാലേട്ടനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ് എന്നെ പറയണ്ടേ, അത് മൂപ്പർ എന്നെ പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ഇനി ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവെന്താണ്? ഇയാൾ പറയുന്നു വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമെന്ന്. കേട്ടോളൂ ഹദീസ്, ഇമാം ഇബ്നു അബീ ശൈബയുടെ ഹദീസാണ് വായിക്കുന്നത്. ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ അബീഹി, തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്നഹു ഖാൽ സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു, അസ്സുബ്ഹ, സുബ്ഹി നിസ്കരിച്ചു, ഫലമ്മാ സല്ലമ, റസൂലുള്ളാഹി സലാം വീട്ടിയപ്പോ, ഇൻഹറഫ, റസൂലുള്ളാഹി തിരിഞ്ഞിരുന്നു, വറഫഅ യദൈഹി, അവിടുത്തെ കൈകൾ ഉയർത്തി, വദഅ, അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വമുദ്ദിനാ വസ്വഇനാ എന്ന് തുടങ്ങി, ഞങ്ങളെ മദീനയിലും മുദ്ദിലും സ്വഇലും ഒക്കെ ബർക്കത്ത് ചെയ്യണേ, എനിക്ക് എന്നല്ല ഞങ്ങൾക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ എന്ന് കൂട്ടമായി ദുആ ചെയ്തു. ഇബ്നു അബീ ശൈബ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരുടെ നേതാവായ മുബാറക് പൂരി തന്നെ സുഹ്ഫത്തുൽ ഹബരിയുടെ രണ്ടാം പാളിയത്തിന്റെ 199-ാമത്തെ പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു.